പ്രൈസ് ലോർഡ്. ഹെഡ്മെയിൽ ഉടനെ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടൊരു ഡിഷാണ്. നിങ്ങളിപ്പോ ചിന്തിക്കും, ചേച്ചി നേരത്തെയും ബ്രെഡ് കൊണ്ടായിരുന്നു ഇട്ട, ഇനി ആ ബ്രെഡ് തീരുന്നത് വരെ അതുകൊണ്ടുള്ള ഓരോ ഡിഷുകളായിരിക്കും എന്ന്. ബ്രെഡ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇന്ന് ഞാനൊരു ബ്രെഡ് ടോസ്റ്റ് ആണ് ഇടുന്നത്. ഞാൻ നേരത്തെ ഒരു ബ്രെഡ് ടോസ്റ്റ് ഇട്ടിട്ടുണ്ട്, സാധാ നമ്മുടെ മധുരം ഉള്ള ഒരു ബ്രെഡ് ടോസ്റ്റ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് സ്പൈസി ബ്രെഡ് ടോസ്റ്റ് ആണ്. വളരെ എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് ടിഫിനായിട്ടോ അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ട് ചായയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. സോ ആദ്യം നമുക്കൊരു മസാല ഉണ്ടാക്കണം. അതിനുവേണ്ടി കുറച്ച് കൊച്ചുള്ളി, ഇത് നമുക്ക് എത്രയും ബ്രെഡ് ഉണ്ടോ എത്രയും മസാല വേണോ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കൂട്ടാമേ. സവാളയേക്കാൾ ടേസ്റ്റ് കൊച്ചുള്ളിയാണ്. ഇനി കൊച്ചുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സവാളയിൽ ട്രൈ ചെയ്യാം. 2 അല്ലി വെളുത്തുള്ളി, 1 കുഞ്ഞു കഷണം ഇഞ്ചി, 2 ഇതൾ കറിവേപ്പില. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാമേ. കുറച്ച് മല്ലിയില, തേങ്ങ, ഇത് ഇത്രയേ ഉള്ളൂ, ഒരു ടേബിൾ സ്പൂൺ ഒക്കെ കാണും. മുളക് പൊടി നിങ്ങളുടെ ഏരിയ അനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഉപ്പ് ലേശം കുറച്ച് മതി, കാരണം ബ്രെഡിനും ഓൾറെഡി ഉപ്പുണ്ട്. മധുരമില്ലാത്ത സാധാ ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. മസാല റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം ഞാൻ ആ ചേർത്ത വെള്ളമില്ലേ, അത്രയേ ഉള്ളൂ, വേറെ എക്സ്ട്രാ ചേർത്തിട്ടില്ല, ഒരു 1/2 ഗ്ലാസ് പോലും ചേർത്തിട്ടില്ലേ. 2-3 ടീസ്പൂൺ വെള്ളം ചേർത്തുവാണ്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിംഗിന് വേണ്ടി ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയും ബ്രെഡ് കൂടുതലുണ്ടോ അതനുസരിച്ച് ഈ ഇതുണ്ടാക്കാനുള്ള അളവ് കൂട്ടാമേ മുട്ടയുടെ. ഇനി ഇതിലേക്ക് ലേശം പാല്. നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് സാധാ ഉണ്ടാക്കുന്നത് നന്നായിട്ട് പാലെടുക്കും, മുട്ടയും എടുക്കും. ഇതത്രയൊന്നും വേണ്ട. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ അടിച്ചെടുത്ത മുട്ട ഞാനൊരു ഈ പരന്ന പാത്രത്തിലേക്ക് ഒഴിക്കുവാണേ, നമുക്ക് ബ്രെഡ് മുക്കാൻ എളുപ്പത്തിന്. അപ്പൊ എന്റെ കയ്യിലെ മോഡേൺ ബ്രെഡ് അതെ ഇങ്ങനെയുള്ള ഷേപ്പ്. സാധാ ഞാൻ സാൻഡ്വിച്ച് ബ്രെഡ് മേടിക്കാനാ പോയത്, പക്ഷെ എനിക്ക് കിട്ടിയില്ല സാൻഡ്വിച്ച് ബ്രെഡ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബ്രെഡ് എടുക്കാം, സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കാം, അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് എടുക്കാം, ബ്രൗൺ ബ്രെഡ് ഏത് വേണമെങ്കിലും എടുക്കാം. സൈഡ് കട്ട് ചെയ്യണമെന്നുള്ളവർക്ക് സൈഡ് കട്ട് ചെയ്യാം, ഞാനിപ്പോ കട്ട് ചെയ്യുന്നില്ല. ഇനി ഒരു പാൻ വെച്ചിട്ടതിലേക്ക് ലേശം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ടിട്ട് തീ കൂട്ടി വെക്കരുത്, ഞാൻ എപ്പോഴും പറയുന്നതാ, ബട്ടർ കരിഞ്ഞു പോവും. ബട്ടർ വേണ്ടാത്തവർക്ക് സാധാ ഓയില് യൂസ് ചെയ്യാമേ. 1 പീസ് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ഈ മസാല നമുക്ക് തേച്ച് പിടിപ്പിക്കണം. 2 സൈഡിനും തേക്കണം. അപ്പൊ അപ്പുറ സൈഡ് ആ പാത്രത്തിൽ മസാലയാവാതെ ആ ബ്രെഡിലോട്ടാവാൻ വേണ്ടി തിരിച്ചു വെച്ചതാണ്. നിങ്ങൾക്ക് ഒത്തിരി സ്പൈസി വേണമെങ്കിൽ അതനുസരിച്ച് വെക്കാം, കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെക്കാം. ഇനി നമുക്ക് ഈ മസാല പുരട്ടിയത് ഇത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ പാനിലേക്ക് വെച്ചു കൊടുക്കാം. അതുപോലെ ഓരോന്നോരോന്നും മസാല പുരട്ടി വെച്ചു കൊടുക്കാം. സൈഡ് വേവുമ്പോൾ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവാതെ തിരിച്ചിടണേ. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് മസാല തേച്ചിട്ട് ചുട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ബട്ടർ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമേ പാനില്. ആദ്യത്തെ പ്രാവശ്യം ബട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത് തവയിൽ ഇട്ടില്ല എങ്കിൽ ഇങ്ങനെ ലേശം ലേശം വെച്ചു കൊടുത്താൽ മതിയേ, കുഞ്ഞതായിട്ട്. ഇപ്പൊ നമ്മുടെ അടുത്തതും റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. അപ്പോ നമ്മുടെ ഈസി ആൻഡ് സ്പൈസി ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും
ഒരു ഈസി ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.